കോഴിക്കോട് ജില്ലയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വളരെ മനോഹരമായ സ്ഥലമാണ് സൗത്ത് ബീച്ച്. ഇവിടുത്തെ ഭംഗി വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല, കണ്ടും അനുഭവിച്ചും മനസ്സിലാക്കേണ്ടവയാണ്. സൗത്ത് ബീച്ചിലെത്തിയാൽ ആദ്യം ആകർഷണം തോന്നുന്നത് കരിങ്കല്ലിൽ കൊത്തിയെടുത്ത ഭീമാകാരമായ ശില്പങ്ങളിലാണ്. യഥാർത്ഥത്തിൽ ഓരോ ശില്പങ്ങളും കോഴിക്കോടിൻ്റെ ചരിത്രം വിളിച്ചോതുന്നവയാണ്. സായാഹ്നങ്ങളിൽ വിശ്രമിക്കാനും മറ്റും ധാരാളം ഇരിപ്പിടങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ സമയം മാറുന്നതിനനുസരിച്ച് ഇവിടുത്തെ അന്തരീക്ഷത്തിനും മാറ്റം വരും. രാവിലെ ഇതേ സ്ഥലത്ത് വന്നാൽ ധാരാളം ആളുകൾ വ്യായാമം ചെയ്യുന്നത് കാണാം. ഉച്ചയ്ക്ക് പൊതുവെ ശാന്ത അന്തരീക്ഷമാണെങ്കിലും വൈകുന്നേരമായാൽ സന്ദർശകരുടെ തിരക്കും ബഹളവുമാണ്. സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായി തുടങ്ങിയാൽ പിന്നെ ഇവിടെ കലാസന്ധ്യയ്ക്ക് തുടക്കം കുറിക്കുകയായി എന്ന് പറയാം. പലയിടങ്ങളിലായി ആളുകൾ കൂടി പാട്ടുപാടി പല വിധത്തിലുള്ള പരിപാടികൾ അവതരിപ്പിക്കുന്നു. ആരെയും മാറ്റി നിർത്തുന്നില്ല, പകരം ചേർത്ത് നിർത്തി പ്രോത്സാഹിപ്പിക്കും. കലയെ പ്രോത്സാഹിപ്പിക്കുന്ന യഥാർത്ഥ മനുഷ്യർ അതിവിടെയാണ്. ഇവിടെ രണ്ട് തരത്തിലുള്ള ഭാഗമായി തിരിച്ചിട്ടുള്ളതായി എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇടത്തേക്ക് നടന്നാൽ കലയും കാഴ്ചകളും ആസ്വദിക്കുന്നവരുടെ ഇടം, വലത്തേക്ക് നടന്നാൽ ഭക്ഷണപ്രേമികളുടെ ഇടം. ഇടതുവശത്തേക്ക് പോയാൽ മറ്റെവിടെയോ എത്തപ്പെട്ടതുപോലെയുള്ള കാഴ്ചകളാണ്. ചുവർ ചിത്രങ്ങൾ, വലിയ ഫോട്ടോ ഫ്രെയിമുകൾ, വ്യത്യസ്തമായ ഇരിപ്പിടങ്ങൾ, പാട്ടുകാർ, അങ്ങനെ. വലത്തേക്ക് പോകുമ്പോൾ കാണുന്നത് കോഴിക്കോട് ബീച്ചിൻ്റെ രുചി വൈഭവങ്ങളാണ്. ചെറിയ ചെറിയ കടകൾ. റമദാൻ മാസം ആയതുകൊണ്ട് തന്നെ എല്ലാ കടകളും തുറന്നിട്ടില്ല. വ്യത്യസ്ത തരത്തിലുള്ള വിഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. കല്ലുമ്മേക്കായ, പൊരിച്ച പത്തിരി, കാടമുട്ട, ഗ്രീൻ പീസ്, മുട്ട മസാല, അങ്ങനെ കിടക്കുന്നു ലിസ്റ്റ്. ഞങ്ങളും കഴിച്ചു കാടമുട്ട, ഹെൽത്തിയാണല്ലോ. അപ്പോഴേക്കും ബാങ്ക് വിളി കേട്ടു. നോമ്പ് തുറക്കാനായി ധാരാളം ആളുകൾ ബീച്ചിൽ വരാറുണ്ട്. കൂടുതലായും കുടുംബങ്ങളായി വരുന്നവർ പായ വിരിച്ച് ചുറ്റുമിരുന്ന് നോമ്പ് തുറക്കുന്ന ഈ കാഴ്ച ഇവിടെ കാണാൻ കഴിയുന്ന ഒന്നാണ്. സ്നേഹത്തിൻ്റെയും ഒത്തുചേരലിൻ്റെയും പങ്കുവെക്കലിൻ്റെയും കാഴ്ചകൾ എത്ര മനോഹരമാണല്ലേ. ഈ പുണ്യമാസത്തിൽ എല്ലാ ഭവനങ്ങളിലും സർവ്വ ഐശ്വര്യങ്ങളും സമൃദ്ധിയും നൽകട്ടെ. താങ്ക് യു.